മാക്സിമം ഈ ടൂൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് കൈ കൊണ്ട് ഒരിക്കലും ഞങ്ങൾ ചെയ്യാറില്ല പാമ്പിന് വരുന്നുണ്ടോ നോക്കിയിട്ട് ഇവിടെ കെട്ടും ഇതൊക്കെ അഴിച്ചു മാത്രം നമ്മൾ പാമ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആളുകൾ ആദ്യം തലയെ പിടിക്കണം വാലയെ പിടിക്കണം കൂടെ ഫോട്ടോ എടുക്കണം അങ്ങനെയൊക്കെയാണ് പറയുന്നത് നമസ്കാരം എൻ്റെ പേര് ആഷ്ലി ചാർലി ഞാൻ അടൂർ മണക്കാലിലാണ് താമസിക്കുന്നത് പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിലെ ബി എ മലയാളം മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് എൻ്റെ പപ്പ പത്ത് വർഷം കൊണ്ട് പാമ്പിനെ പിടിക്കാൻ പോകുമായിരുന്നു പാമ്പിനെ എങ്ങനെയാണ് പിടിക്കുന്നത് നോക്കാൻ വേണ്ടി ഞാനും പപ്പയുടെ കൂടെ പോകുമായിരുന്നു അങ്ങനെ ഞാനും പപ്പയും കൂടെ കുറേ സ്ഥലത്ത് പാമ്പിനെ പിടിക്കാൻ പോയിട്ടുണ്ട് അതിന് ശേഷമാണ് ഉത്ര കൊലപാതക കേസ് നടക്കുന്നത് അപ്പോൾ ഫോറസ്റ്റ്കാർ പറഞ്ഞു പാമ്പിനെ പിടിക്കുന്നതിന് ലൈസൻസ് വേണമെന്ന് അങ്ങനെ ലൈസൻസ് നേടാൻ വേണ്ടി പരിശീലന ക്ലാസ്സിൽ ഞാനും പപ്പയും കൂടെ പോയി കോന്നി ഫോറസ്റ്റ് ഓഫീസിലായിരുന്നു പരിശീലനത്തിന് പോയത് അണലിയായിരുന്നു പരിശീലനത്തിന് കിട്ടിയത് അങ്ങനെ ഞാൻ അണലിയെ പിടിച്ച് പരിശീലനം പൂർത്തിയാക്കി ഇതാണ് പരിശീലനം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ലൈസൻസ് കേരളത്തിലെ പ്രായം കുറഞ്ഞ ആദ്യ വനിത എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഇതൊക്കെയാണ് എനിക്ക് പരിശീലനത്തിന് ശേഷം കിട്ടിയ ടൂൾസ് പാമ്പിനെ പിടിക്കുമ്പോൾ ബുദ്ധിമുട്ട് പ്രധാനമായിട്ടും ആളുകൾ കൂടുന്നതാണ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് എന്ന് പറയുന്നത് പാമ്പിനെ പിടിച്ചു കഴിയുമ്പോൾ പിടിക്കാത്തത് കാണാൻ വേണ്ടി ആൾക്കാർ ഒരുപാട് കൂടാറുണ്ട് ഞങ്ങൾ വിളിക്കുമ്പോൾ തന്നെ പറയുന്നത് ദയവ് ചെയ്ത ആൾക്കാരെ കൂട്ടരുത് പാമ്പിനെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കുള്ള കോൺസെൻട്രേഷൻ കിട്ടത്തില്ല പാമ്പിന് അത് ചിലപ്പോൾ ഒരു പാമ്പ് നമ്മൾ കൂടുതലേക്ക് കയറ്റാനുള്ള ബുദ്ധിമുട്ടാവും പാമ്പ് തിരിച്ച് ഞങ്ങളെ ഞങ്ങളെ ആക്രമിക്കും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നേരിടാൻ ആൾക്കാർ കൂടുന്നത് കാരണമാവും നമ്മൾ പാമ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആളുകൾ ആദ്യം തലയെ പിടിക്കണം വാലയെ പിടിക്കണം കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കണം അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതുപക്ഷെ ഞങ്ങൾക്ക് നല്ലതായിട്ട് ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് പാമ്പിനെ പിടിക്കാനുള്ള കോൺസെൻട്രേഷനും കിട്ടുന്നില്ല റിസ്ക്കായിട്ട് തോന്നിയിട്ടുള്ളത് കിണറ്റുകളിൽ നിന്ന് പിടിക്കുന്നത് പിന്നെ പാറ കെട്ട് മതിലിൻ്റെ ഇടയ്ക്ക് കിട്ടുന്നത് പിന്നെ ഒരുപാട് സാധനങ്ങൾ കൂട്ടി വെച്ചെടുത്തുനിന്ന് പിടിക്കുന്നത് നമ്മളെ സഹായിക്കാൻ ആരും കാണത്തില്ല അവർ പോലും വരത്തില്ല പിന്നെ എൻ്റെ അച്ഛനാണ് കൂടെ വരുന്നത് പിന്നെ ഭയങ്കര റിസ്ക് എടുത്താണ് നമ്മൾ സാധനങ്ങളൊക്കെ മാറ്റി പാമ്പിനെ പിടിക്കുന്നത് പാമ്പിനെ കാണുമ്പോൾ ആളുകൾ ഒന്നെങ്കിൽ ഞങ്ങളെ വിളിക്കും അല്ലെങ്കിൽ ഫോറസ്റ്റാൽ വിളിക്കും അവരെ ഞങ്ങളെ വിളിച്ചിട്ട് പറയും ഇതേപോലെ പാമ്പുണ്ടെന്ന് ഞങ്ങളവിടെ ചെന്ന് പിടിച്ചുകഴിഞ്ഞിട്ട് പാമ്പിനെ ഫോറസ്റ്റുകാരെ ഏൽപ്പിക്കും കോന്നി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വളരെ ഞങ്ങളോട് നല്ല രീതിയിലാണ് സംസാരിക്കാറ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും അവർ നൽകുന്നുണ്ട് നമ്മൾ പാമ്പിനെ ഇത് വെച്ചാണ് ഹോൾഡ് ചെയ്യുന്നത് ഇതിനെ വെച്ച് പിടിച്ചിട്ട് വാലി പിടിക്കും അല്ലെങ്കിൽ വാലി അങ്ങനെ പിടിക്കാറില്ല ഇതിന് മാക്സിമം ഈ ടൂൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് കൈകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ചെയ്യാറില്ല ഫസ്റ്റ് ഞങ്ങളുടെ സേഫ്റ്റിയാണ് നോക്കുന്നത് പിന്നെ പാമ്പിൻ്റെ സേഫ്റ്റി പിന്നെ വന്നിരിക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റിയാണ് നോക്കുന്നത് അതുകൊണ്ടാണ് ആൾ കൂടരുതെന്ന് പറയുന്നത് ഇതിനെ വെച്ച് ഞങ്ങൾ ഈ ടൂൾ വെച്ച് ഹോൾഡ് ചെയ്തിട്ട് ഒരു പൈപ്പിനകത്ത് ബാഗ് സെറ്റ് ചെയ്യുകയാണ് പൈപ്പ് വഴി അതിനെ നയിച്ച് അങ്ങോട്ട് വിടുകയാണ് ഈ ടൂൾ ഉപയോഗിച്ച് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് ഇതിനെ വെച്ച് പാമ്പിന് വരുന്നുണ്ടോ നോക്കിയിട്ട് ഇവിടെ കെട്ടും ഇതൊക്കെ അഴിച്ചു മാറ്റി കെട്ടിയിട്ടാണ് ഞങ്ങൾ എടുക്കണം ഒരു ഈ ഈ പാമ്പിനെ പിടിക്കാൻ കുടുംബത്തിന്റെ ആദ്യമൊക്കെ എതിർപ്പുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് ഫ്രണ്ട്സൊക്കെ ആയാലും ഭയങ്കര സപ്പോർട്ടാണ് മിടുക്കിയാണ് ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടെന്നൊക്കെ പറയുന്നത് ടീച്ചേഴ്സ് ആണെങ്കിൽ അതിനപ്പുറമാണ് അതായത് നീ ഇങ്ങനെ പോകണം ഞാൻ ഞങ്ങൾ അറിഞ്ഞില്ല ഇത്രയും ധൈര്യശാലിയുള്ള ഒരു കുട്ടിയാണെന്ന് അറിഞ്ഞില്ല എല്ലാവരും ഇപ്പോഴും സപ്പോർട്ടാണ് സൂക്ഷിച്ച് പിടിക്കണം എന്ന് മാത്രമേ അറിയുന്നുള്ളൂ പിടിക്കാൻ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് പോകുന്ന പോകുന്നതിൽ പപ്പേ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നെയും കൊണ്ട് പോകല്ലെന്ന് പക്ഷെ പോയിട്ടുണ്ട് സ്ത്രീകളൊക്കെ ഒറ്റയ്ക്കുള്ള സ്ഥലത്താണെങ്കിൽ ഞാനും കൂടെ പോയി അവർക്ക് ധൈര്യം പറഞ്ഞു കൊടുക്കാം പേടിക്കണ്ട എന്നുള്ള രീതി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പാമ്പിനെ കൊല്ലാതിരിക്കുന്നതിനും പ്രകൃതി സന്തുലാവസ്ഥ നിലനിർത്തുന്നതിനും വേണ്ടി വനവകുപ്പ് ഉദ്യോഗസ്ഥര് സർപ്പ ആപ്പ് നിലവിലിറക്കിയിട്ടുണ്ട് ഇത് ഇതുവഴി എല്ലാ പാമ്പിനെ കണ്ട ഉടനെ നമുക്ക് ആ ആപ്പിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് അതിനെ തുടർന്ന് രക്ഷ അടുത്തുള്ള രക്ഷാപ്രവർത്തകർ വന്ന് പാമ്പിനെ താമസം കൂടാതെ തന്നെ പാമ്പിനെ പിടിച്ചുകൊണ്ട് പോയി ഫോറസ്റ്റ് ലയിപ്പിക്കുന്നതാണ് നേരത്തെ പറഞ്ഞല്ലോ പത്തനംതിട്ട ജില്ലയിലെ അടൂർ മണക്കാലിലാണ് ഞാൻ താമസിക്കുന്നത് നിങ്ങൾക്ക് ഉപദ്രവകാരിയായിട്ട് തോന്നുന്ന പാമ്പുകൾ വീടുകളിലൊക്കെ കണ്ടാൽ ഏറ്റവും ബുദ്ധിമുട്ടായ രീതിയിൽ അത് പോകുന്നില്ല എങ്കിൽ മാത്രം സർപ്പ ആപ്പിൽ പപ്പയുടെ നമ്പറുണ്ട് അപ്പം ആ നമ്പറിലേക്ക് വിളിച്ചാൽ ഒന്നെങ്കിൽ പപ്പയോ ഞാനോ വന്ന് അതിനെ രക്ഷപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം